ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലൈഫ് ലൈൻ പി എസ്സി വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാംസിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കടക്കാം ഫസ്റ്റ് പർവ്വത മുകളിൽ താഴ്ന്ന ഊഷ്മാവിൽ വെള്ളം തിളയ്ക്കാൻ കാരണം അന്തരീക്ഷ കുറവായതിനാൽ നദിയിൽ നിന്നും കടലിലേക്ക് പ്രവേശിക്കുന്ന കപ്പൽ വെള്ളത്തിൽ അല്പം ഉയരുന്നു ഇതിനു കാരണമെന്ത് കടൽ വെള്ളത്തിന് സാന്ദ്രത കൂടുതലായതിനാൽ വൈദ്യുത കാന്തിക തരംഗത്തിൽ ആവൃത്തി ഏറ്റവും കൂടിയ കിരണം ഗാമാ കിരണം വൈദ്യുത കാന്തിക തരംഗത്തിൽ തരംഗദൈർഘ്യം ഏറ്റവും കുറഞ്ഞ കിരണവും കിരണങ്ങളാണ് അതായത് വൈദ്യുത കാന്തിക തരംഗത്തിൽ ആവർത്തി കൂടുമ്പോൾ തരംഗദൈർഘ്യം കുറയുകയും തരംഗദൈർഘ്യം ദൈർഘ്യം കൂടുമ്പോൾ ആവർത്തി കുറയുകയുമാണ് ചെയ്യുന്നത് ദുർബലമായ സിഗ്നലുകളെ ശക്തമാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് ആംബ്ലിഫയർ പ്രത്യാവർത്തി ധാര വൈദ്യുതിയെ അഥവാ എ സി നേർധാര വൈദ്യുതി അഥവാ ഡി സി ആക്കി മാറ്റുന്ന ഇലക്ട്രോണിക് ഉപകരണം ഉപകരണമേത് റെക്ടിഫയർ ചാലകങ്ങൾ കുചാലകങ്ങൾ എന്നിവയുടെ സ്വഭാവങ്ങൾ കാട്ടുന്ന മൂലകങ്ങളായ സിലിക്കൺ ജർമേനിയം എന്നിവ ഏത് പേരിൽ അറിയപ്പെടുന്നു സെമി കണ്ടക്ടറുകൾ ശുദ്ധമായ സെമി കണ്ടക്ടറുകൾ പേരിൽ അറിയപ്പെടുന്നു ഇൻട്രെൻസിക് സെമികണ്ടക്ടർ അന്യപദാർത്ഥങ്ങൾ അഥവാ ഇംപ്യൂരിറ്റീസ് കലർന്ന സെമി കണ്ടക്ടറുകൾ അറിയപ്പെടുന്നു എക്സ്ട്രെൻസിക് സെമികണ്ടക്ടർ സെമി കണ്ടക്ടറുകളുടെ ചാലകത വർദ്ധിപ്പിക്കാനായി അവയോടൊപ്പം ചേർക്കുന്ന അപദ്രവ്യങ്ങൾക്കു ഉദാഹരണങ്ങളേവ ആൻറ്റിമണി ആർസനിക്ക് ഇൻഡിയം ഗാലിയം എൻ ടൈപ്പ് സെമി കണ്ടക്ടറുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അപദ്രവ്യങ്ങൾ ഏവാ ആൻറ്റിമണി ആട്സനിക്ക് പി ടൈപ്പ് സെമി കണ്ടക്ടറുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അപദ്രവ്യങ്ങൾ ഏവാ ഇൻഡിയം ഗാലിയം ഒരു ആണവ റിയാക്ടറിൽ ഉപയോഗിക്കുന്ന പ്രവർത്തന തത്വം നിയന്ത്രിത ശൃംഖലാ പ്രവർത്തനം അഥവാ ന്യൂക്ലിയർ ഫിഷൻ ഒരു ന്യൂക്ലിയർ റിയാക്ടറിൽ ന്യൂട്രോണുകളുടെ വേഗത കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഏത് പേരിൽ അറിയപ്പെടുന്നു മോഡറേറ്റർ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ മോഡറേറ്ററായി ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾക്ക് ഉദാഹരണങ്ങളേവാ ഘനജലം ഗ്രാഫൈറ്റ് ഒരു ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ന്യൂട്രോണുകളുടെ എണ്ണം നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളെ എങ്ങനെ വിളിക്കുന്നു നിയന്ത്രണ നിയന്ത്രണദണ്ഡുകൾ അഥവാ കൺട്രോൾ റോഡ്സ് ന്യൂക്ലിയർ റിയാക്ടറിലെ നിയന്ത്രണ നിയന്ത്രണദണ്ഡുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളേവ കാഡ്മിയം ബോറോൺ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഇലക്ട്രോണുകളെ കാഠിന്യമുള്ള ഒരു വസ്തുവിൽ തട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന കിരണം എക്സ് കിരണം അഥവാ എക്സ് റേ ആറ്റോമിക ഭാരം കൂടിയ മൂലകങ്ങൾ ആറ്റോമിക ഭാരം കുറഞ്ഞ മൂലകങ്ങളായി വിഘടിക്കുന്ന പ്രവർത്തനമേത് അണുവിഘടനം അഥവാ ന്യൂക്ലിയർ ഫിഷൻ ആറ്റോമിക ഭാരം കുറഞ്ഞ മൂലകങ്ങൾ പരസ്പരം സംയോജിച്ച് ആറ്റോമിക ഭാരം കൂടിയ മൂലകങ്ങൾ ഉണ്ടാകുന്ന പ്രതിഭാസം അണുസംയോജനം അഥവാ ന്യൂക്ലിയർ ഫ്യൂഷൻ അണുവിഘടനം നടത്താനായി ആറ്റത്തെ വിഘടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആറ്റോമിക കണമേത് ന്യൂട്രോൺ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം താങ്ക്